ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് പോപ്പുലർ ലാംഗ്വേജുകളിൽ ഒന്നാണ്. വളരെ ഫ്ലെക്സിബിൾ ആണ്, ഈസി ആയിട്ട് പഠിക്കാം, ഈസി ആയിട്ട് കോഡും ചെയ്യാം. നിങ്ങൾ എപ്പോഴെങ്കിലും ജാവാസ്ക്രിപ്റ്റിൽ കോഡ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഇഷ്യൂ ഫേസ് ചെയ്തിട്ടുണ്ടോ? ഇപ്പൊ ജാവാസ്ക്രിപ്റ്റിന്റെ കൂടെ തന്നെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് ടൈപ്സ്ക്രിപ്റ്റ്. അപ്പൊ നമ്മൾ ജോബ്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് ജാവാസ്ക്രിപ്റ്റിന്റെ കൂടെ തന്നെ ടൈപ്സ്ക്രിപ്റ്റും കാണാൻ പറ്റും. അപ്പൊ ഈ ജാവാസ്ക്രിപ്റ്റിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായത് കൊണ്ടാണോ ടൈപ്സ്ക്രിപ്റ്റ് വന്നത്? അങ്ങനെയാണെങ്കിൽ ആ ഇഷ്യൂസ് എന്തൊക്കെയായിരിക്കും? ഈ ജാവാസ്ക്രിപ്റ്റും ടൈപ്സ്ക്രിപ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോ മൊത്തം സംസാരിക്കാൻ പോകുന്നത്. ഇനി ഈ വീഡിയോയിൽ പറയുന്ന എന്തെങ്കിലും ടേംസ് മനസ്സിലാവുന്നില്ലെങ്കിൽ പേടിക്കേണ്ട, വളരെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നമ്മൾ കോഡ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ ഒരു വാല്യൂ സ്റ്റോർ ചെയ്യുന്നത്? ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യും, എന്നിട്ട് അതിലോട്ട് വാല്യൂ അസൈൻ ചെയ്യും. ഇപ്പൊ സി ജാവ ഒക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും, നമ്മൾ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് ടൈപ്പ് ഡിഫൈൻ ചെയ്യും, ഡാറ്റ ടൈപ്പ്. അതായത് ഏത് ടൈപ്പ് ഓഫ് വാല്യൂ ആണ് അങ്ങോട്ട് അസൈൻ ചെയ്യുന്നുള്ളത് ആദ്യം തന്നെ മെൻഷൻ ചെയ്ത് വെക്കും. അതിപ്പോ സ്ട്രിംഗ് ആയിരിക്കാം, ഇൻറ്റിജർ ആയിരിക്കാം. അപ്പോൾ അങ്ങനെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടൈപ്പ് ഓഫ് വാല്യൂ മാത്രമേ അതിലോട്ട് അസൈൻ ചെയ്ത് വെക്കാൻ പറ്റൂ. പക്ഷേ ജാവാസ്ക്രിപ്റ്റിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ ഈ ഡാറ്റ ടൈപ്പ് ഡിഫൈൻ ചെയ്യുന്നില്ല, നമ്മൾ ജസ്റ്റ് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു, എന്നിട്ട് അതിലോട്ട് ഏത് ടൈപ്പ് ഓഫ് വാല്യൂ വേണമെങ്കിൽ നമുക്ക് അസൈൻ ചെയ്ത് വെക്കാൻ പറ്റും. മാത്രമല്ല ഏത് സമയത്ത് വേണമെങ്കിലും നമുക്കത് വാല്യൂ മാറ്റാനും പറ്റും, ഡിഫറെൻറ്റ് ടൈപ്പ് വാല്യൂ നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഈ ഒരു വേരിയബിളിൻ്റെ ടൈപ്പ് മാറാം. ഇനിയിപ്പോൾ ജാവാസ്ക്രിപ്റ്റിനെ പറ്റി നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ലെങ്കിൽ, ഇതുവരെ പഠിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് ജാവാസ്ക്രിപ്റ്റ് ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടി ഒരു വെബ് ഡെവലപ്മെൻറ്റ് ചലഞ്ച് എന്നൊരു സീരീസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. learn.brototype.com എന്നുള്ള LMS പ്ലാറ്റ്ഫോമിൽ ഈ ഒരു സീരീസ് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് വാച്ച് ചെയ്യാം, പഠിക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ ഒരു ടൈപ്പ് ചേഞ്ച് ചെയ്യുന്ന കേസ്, അതായത് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് കോഡ് റൺ ചെയ്യുന്ന സമയത്താണ് ഈ ടൈപ്പ് ചേഞ്ച് ആവുന്നത്. ഓരോ സമയം വാല്യൂ അസൈൻ ചെയ്യുമ്പോൾ അതിന് ടൈപ്പ് ചേഞ്ച് ആവും. ഇതിനെ പറയുന്ന പേരാണ് ഡൈനാമിക് ടൈപ്പിംഗ്. അപ്പോൾ ഈ സി ജാവ കേസൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ സി പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ ആ പ്രോഗ്രാം റൺ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ കമ്പൈൽ ചെയ്യും. കമ്പൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഈ ഒരു കോഡ് മെഷീൻ കോഡിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ്. അപ്പോൾ അത് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു കോഡിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ അപ്പം തന്നെ ത്രോ ചെയ്യും, നമുക്ക് റൺ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ജാവാസ്ക്രിപ്റ്റിൽ അങ്ങനെയല്ല, ആ കമ്പൈൽ എന്നുള്ള ആ ഒരു സ്റ്റെപ്പ് ഇല്ല, ഡയറക്റ്റ് റൺ ചെയ്യുക. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇഷ്യൂ വരാൻ ചാൻസ് ഉണ്ടോ? ഞാൻ ഈ ഒരു എക്സാമ്പിൾ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഒരു വീട് പണിയാൻ വേണ്ടി ഒരു ആർക്കിടെക്ട് ഡിസൈൻ ചെയ്യാൻ പോകും. അപ്പോൾ ആ ഡിസൈൻ ചെയ്ത് പ്ലാൻ വരച്ചു. അപ്പോൾ അതിലൊരു റൂമിൽ ഒരു ജനലുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ അത് വരയ്ക്കുന്ന സമയത്ത് അതൊരു ഇരുമ്പിൻ്റെ ജനലായിരുന്നു. ഓക്കെ, പക്ഷേ ഞാനത് എവിടെയും പറഞ്ഞില്ല, അത് ഇരുമ്പിൻ്റെ ജനൽ വേണം എന്നുള്ളത്. പക്ഷേ ഈ പണിയുന്ന സമയത്ത് കോൺട്രാക്ടർ മരത്തിൻ്റെ ജനലാണ് വെച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലോട്ട് വരാൻ ചാൻസ് ഇല്ല. ചിലപ്പോൾ അതിൽ കോസ്റ്റിൽ മാറ്റം വരാം, അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് വരാം. മരത്തിന് ജനലായത് കൊണ്ട് തന്നെ പല ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലോട്ട് അത് വന്നില്ല. അപ്പോൾ പ്ലാൻ വരയ്ക്കുന്ന സമയത്ത് തന്നെ അത് ഇരുമ്പിൻ്റെ ജനലാണ് വേണം എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഈ ഒരു മിസ്റ്റേക്ക് വരില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു സെയിം കേസ് നമുക്ക് കോഡിങ്ങിലോട്ട് വരുന്ന സമയത്ത് എങ്ങനെയായിരിക്കും? ഞാനിപ്പോൾ ജാവാസ്ക്രിപ്റ്റിൽ ഒരു സാമ്പിൾ ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്, മൾട്ടിപ്ലൈ എന്ന ഫംഗ്ഷൻ്റെ പേര്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷനിൽ രണ്ട് പാരാമീറ്റേഴ്സ് പാസ് ചെയ്യുന്ന നമ്പേഴ്സാണ്, അത് മൾട്ടിപ്ലൈ ചെയ്ത് അതിൻ്റെ റിസൾട്ട് റിട്ടേൺ ചെയ്യുന്നു. ഇതാണ് ഫംഗ്ഷൻ. ഇത് നമ്മൾ ഒന്ന് കോൾ ചെയ്ത് അന്ന് പ്രിൻ്റ് ചെയ്യാൻ പോവാം അതിൻ്റെ റിസൾട്ട്. അപ്പോൾ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ രണ്ട് നമ്പേഴ്സ് പാസ് ചെയ്യുന്നു, 2, 3. ഓക്കെ, ഇനി ഇത് റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ റിസൾട്ട് കിട്ടുക? 6. ഓക്കെ, കുഴപ്പമൊന്നുമില്ല, വർക്കിംഗ് ആണ്. ശേഷം നമ്മൾ ഈ രണ്ട് നമ്പേഴ്സിന് പകരം ഒരു നമ്പർ മാത്രം കൊടുത്ത് വിചാരിക്കുക, അപ്പോൾ എന്തായിരിക്കും റിസൾട്ട് കിട്ടുക? NaN, അതായത് നോട്ട് എ നമ്പർ. കാരണം രണ്ട് നമ്പേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ നമ്മൾ ഒരു നമ്പറേ കൊടുത്തുള്ളൂ. അതാണ് അവിടെ NaN എന്ന് വരാൻ കാരണം. ഒന്ന് കൊടുത്തില്ലെങ്കിൽ അപ്പോഴും നമുക്ക് കിട്ടുന്നത് NaN. ഓക്കെ, സോ കണ്ടില്ല, അപ്പോൾ ഇത്രയും എറേഴ്സ് നമുക്ക് കോഡ് റൺ ചെയ്തപ്പോഴാണ് കിട്ടിയത്. ഇത് കോഡ് ചെയ്യുമ്പോഴത്തേക്ക് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് അപ്പം തന്നെ ഫിക്സ് ചെയ്യായിരുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ എറേഴ്സ് നമ്മൾ കോഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ക്യാച്ച് ചെയ്ത് സോൾവ് ചെയ്യാൻ പറ്റും. അതിനുള്ള സൊല്യൂഷനുമായിട്ടാണ് ടൈപ്സ്ക്രിപ്റ്റ് വരുന്നത്. 2012 മൈക്രോസോഫ്റ്റ് ടൈപ്സ്ക്രിപ്റ്റ് റിലീസ് ചെയ്യുന്നത്. ഇപ്പോൾ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു ജാവാസ്ക്രിപ്റ്റിൽ കൂടുതൽ കുറച്ച് ഫീച്ചേഴ്സ് റാപ്പ് ചെയ്തുകൊണ്ടാണ് ടൈപ്സ്ക്രിപ്റ്റ് വരുന്നത്. നമ്മൾ ടൈപ്സ്ക്രിപ്റ്റ് കോഡ് എഴുതുന്നത് TS ഫയലാണ്. അപ്പോൾ ജാവാസ്ക്രിപ്റ്റ് എഴുതുന്നത് .js ഫയൽ അല്ലേ, ഇത് .ts ഫയലാണ് ടൈപ്സ്ക്രിപ്റ്റ് എഴുതുന്നത്. ഇനി ഈ ടൈപ്സ്ക്രിപ്റ്റ് നമുക്ക് ഡയറക്റ്റ് റൺ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇതിലേക്ക് ടൈപ്സ്ക്രിപ്റ്റ് കോഡ് ജാവാസ്ക്രിപ്റ്റ് കോഡിലോട്ട് കമ്പൈൽ ചെയ്ത് ആ കമ്പൈൽ ചെയ്ത ജാവാസ്ക്രിപ്റ്റ് കോഡാണ് പിന്നെ റൺ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഈ ഒരു ടൈപ്സ്ക്രിപ്റ്റിൽ വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ കമ്പൈൽ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇനി എങ്ങനെയാണ് ആ എറേഴ്സ് ക്യാച്ച് ചെയ്യുക എന്നുള്ളതല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞു ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഡൈനാമിക് ടൈപ്പിംഗ് ആണെന്ന്, നമ്മൾ ടൈപ്പ് കൊടുക്കാറില്ല. പക്ഷേ ടൈപ്സ്ക്രിപ്റ്റിൽ നമുക്ക് ഓപ്ഷണലായി വേരിയബിളിന് ഡാറ്റ ടൈപ്പ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇനി ആ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ ആ ടൈപ്പ് ഡിഫൈൻ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്തായിരിക്കും ബെനിഫിറ്റ്? അപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാം ഉണ്ടല്ലോ, ആ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ജാവാസ്ക്രിപ്റ്റ് കോഡ് നമുക്ക് TS കോഡിലോട്ട് മാറ്റിയാലോ? നമ്മൾ നേരത്തെ ജാവാസ്ക്രിപ്റ്റിൽ എഴുതിയ കോഡ് നമ്മളിപ്പോൾ ടൈപ്സ്ക്രിപ്റ്റിൽ എഴുതാൻ പോവാം. ഇതിപ്പോൾ main.ts ഫയലിലാണ് ഈ കോഡ് എഴുതിയിരിക്കുന്നത്. സെയിം നമ്പർ 1, നമ്പർ 2 ഉണ്ട്. ഇനി ഈ പാരാമീറ്റേഴ്സ് നമ്മൾ ടൈപ്പ് കൊടുക്കാൻ പോവാണ്.
അപ്പോൾ നമ്പർ എന്ന ടൈപ്പ് കൊടുത്തു രണ്ട് പാരാമീറ്റേഴ്സിനും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്പർ മാത്രമേ ഇനി ഇങ്ങോട്ട് വരാൻ പാടൂ എന്നുള്ളതാണ്. ഇനി ഇത് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടണം. അപ്പോൾ ഇത് വിളിക്കാൻ വേണ്ടി നമ്മൾ ഈ ടി എസ് ഫയൽ ഫസ്റ്റ് കമ്പൈൽ ചെയ്യണം ജെ എസ് ഫയലിലോട്ട്. അപ്പോൾ അതിനുവേണ്ടി ടി എസ് സി എന്നൊരു കമ്പൈലർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ടൈപ്സ്ക്രിപ്റ്റ് കോഡ് ജാവാ സ്ക്രിപ്റ്റിലോട്ട് കമ്പൈൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഈ ഒരു മെയിൻ ഡോട്ട് ടി എസ് ഫയലാണ് നമ്മൾ കമ്പൈൽ ചെയ്യാൻ പോകുന്നത്. കമ്പൈൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും മെയിൻ ഡോട്ട് ജെ എസ് എന്നുള്ള ഫയൽ അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ ഒരു മെയിൻ ഡോട്ട് ജെ എസ് ഫയൽ നമുക്ക് റൺ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്, 6 സെയിം ആണ്. ഇനി നേരത്തെ ചെയ്ത ഒരു കേസ് ഉണ്ടല്ലോ, അതായത് ഒരു നമ്പർ മാത്രം പാസ് ചെയ്യുന്ന കേസ്. അങ്ങനെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു റെഡ് ലൈൻ വന്നു. എന്താണ്? എക്സ്പെക്റ്റഡ് 2 ആർഗ്യുമെൻറ്റ്സ് ബട്ട് ഗോട്ട് 1. അതായത് രണ്ട് ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ ഫംഗ്ഷൻ കോൾ ചെയ്യാൻ പറ്റൂ. സ്ട്രിക്റ്റ് ആണ്, അല്ലാത്ത പക്ഷം അവിടെ എറർ അടിക്കും. ഇനി ഇത് കമ്പൈൽ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും കിട്ടുക നോക്കാം. കണ്ടില്ലേ ആ സെയിം എറർ നമുക്ക് ഇവിടെ കമ്പൈൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ നമുക്കിത് റൺ ചെയ്യാൻ പറ്റില്ല. ഇനി ഒന്ന് ഒരു പാരാമീറ്റർ ഇല്ലാത്തൊരു കേസ് കൊടുത്തു നോക്ക്, സെയിം എറർ നമുക്ക് കിട്ടും. ഇനി നമ്മൾ സ്ട്രിങ് കൊടുക്കുകയെന്ന് വിചാരിക്കുക, അപ്പോൾ എന്തായിരിക്കും നമുക്ക് എറർ കിട്ടുക? അതായത് രണ്ട് പാരാമീറ്റേഴ്സ് പാസ് ചെയ്താൽ പോരെ. അപ്പോൾ ആ സ്ട്രിങ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ എറർ കാണാൻ പറ്റും. എന്താണ്? ആർഗ്യുമെൻറ്റ് ഓഫ് ടൈപ്പ് സ്ട്രിങ് ഈസ് നോട്ട് അസൈനബിൾ. അതായത് നമ്മളവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ പാരാമീറ്ററിൻ്റെ ഡാറ്റ ടൈപ്പ് നമ്പറാണെന്ന്. അപ്പോൾ നമ്പർ അല്ലാത്ത ഒരു ആർഗ്യുമെൻ്റ് അവിടെ പാസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എറർ അടിക്കും. അപ്പോൾ ഇത്തരം എറേഴ്സ് നമ്മൾ കോഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ വി എസ് കോഡ് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് വളരെ ഈസിയാണ്. ഇനി വേറൊരു എക്സാമ്പിൾ കാണിക്കാം. അതായത് ഒരു സ്റ്റുഡൻറ്റ് ഒബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്, നെയിം, മൊബൈൽ, ഏജ്, കറൻറ്റ് അഡ്രസ്സ്. കറൻറ്റ് അഡ്രസ്സിനുള്ളിൽ വേറൊരു ഒബ്ജക്റ്റ്, അതിൻ്റെ ഉള്ളിൽ സ്ട്രീറ്റ്, ഡിസ്ട്രിക്ട്, പിൻകോഡ്, ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഉള്ളത്. ഇനി ഞാൻ ഈ ഒരു സ്റ്റുഡൻറ്റിൻ്റെ അഡ്രസ്സിൻ്റെ ഉള്ളിലുള്ള പിൻകോഡ് പ്രിൻറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് സ്റ്റുഡൻറ്റ് ഡോട്ട് അഡ്രസ്സ് ഡോട്ട് പിൻകോഡാണ് അടിക്കുന്നത് വിചാരിക്കുക. അതായത് അഡ്രസ്സ് എന്നുള്ള പ്രോപ്പർട്ടി ആ ഒരു ഒബ്ജക്റ്റിലില്ല, പകരം കറൻറ്റ് അഡ്രസ്സാണ്. പക്ഷേ ബൈ മിസ്റ്റേക്ക് ഞാൻ അഡ്രസ്സ് അടിച്ചു. അപ്പോൾ നമുക്ക് ഈ ഒരു കോഡ് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് കണ്ടില്ലേ, കാനോട്ട് റീഡ് പ്രോപ്പർട്ടീസ് ഓഫ് അൺഡിഫൈൻഡ് പിൻകോഡ്. അതായത് ഈ പിൻകോഡ് അഡ്രസ്സ് എന്നുള്ള ആ ഒരു പ്രോപ്പർട്ടിയിൽ ഇല്ല എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അഡ്രസ്സിന് പകരം കറൻറ്റ് അഡ്രസ്സ് ഒന്ന് കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടും. ഈ ഒരു മിസ്റ്റേക്ക് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് കോഡ് ചെയ്യുമ്പോൾ പലപ്പോഴും വരുത്താറുണ്ട്, പക്ഷേ ഇത് റൺ ചെയ്യുമ്പോഴാണ് ഇത് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു കേസ് ടൈപ്സ്ക്രിപ്റ്റിലോട്ട് വരുന്ന സമയത്ത് എന്തെങ്കിലും സംഭവിക്കാം? ഓക്കെ, നമ്മൾ ഈ സെയിം കോഡ് എടുത്ത് ടൈപ്സ്ക്രിപ്റ്റിലോട്ട് മാറ്റാൻ പോകണം. അപ്പോൾ ടൈപ്സ്ക്രിപ്റ്റിൽ മാറ്റുന്ന സമയത്ത് നമുക്ക് ഓൾറെഡി നമുക്ക് ആ ഒരു റെഡ് ലൈൻ അവിടെ വന്നു. എന്താ കാണിക്കുന്നത്? പ്രോപ്പർട്ടി അഡ്രസ്സ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഈ അഡ്രസ്സ് ഉള്ള ഈ പ്രോപ്പർട്ടി ഈ ഒരു സ്റ്റുഡൻറ്റ് ഒബ്ജക്റ്റിൽ ഇല്ല എന്നാണ് പറയുന്നത്. ഇനി വേണമെങ്കിൽ റൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും എറർ കിട്ടുക? കണ്ടില്ലേ, പ്രോപ്പർട്ടി അഡ്രസ്സ് ഡസ് നോട്ട് എക്സിസ്റ്റ്. അപ്പോൾ ആ ഒരു എറർ നമുക്ക് ഈ കോഡ് ചെയ്യുമ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ട്. അതായത് ഈ സ്റ്റുഡൻറ്റ് ഒബ്ജക്റ്റ് ഇല്ലാത്തൊരു പ്രോപ്പർട്ടി നമുക്ക് കോഡിൽ യൂസ് ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ടാണ് ഈ എറർ അടിക്കുന്നത്. അപ്പോൾ ഓൾറെഡി കാണിക്കുന്നുണ്ട് ഏതൊക്കെ പ്രോപ്പർട്ടീസ് ഉള്ളത് എന്നുള്ളത്. ഇതിൽ ഇല്ലാത്തൊരു പ്രോപ്പർട്ടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എറർ അടിക്കും. ഇനി വരാൻ പോകുന്ന ഈ ടൈപ്സ്ക്രിപ്റ്റ് എവിടെയാണ് കൂടുതൽ യൂസ്ഫുൾ ആകാൻ പോകുന്നത്? നിങ്ങളൊരു വലിയൊരു ആപ്ലിക്കേഷൻ പറ്റി ചിന്തിച്ച് നോക്കും, അതിന് വലിയൊരു കോഡ് ബേസ് തന്നെ ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഈ ഒരു കോഡ് ബേസ് വെൽ സ്ട്രക്ചേർഡ് ആയാൽ മാത്രമാണ് നമുക്കിത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അത് ആ കോഡ് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവണം, അതായത് ആ കോഡിൻ്റെ റീഡബിലിറ്റി. അതുപോലെ തന്നെ ആ കോഡ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇത് ടൈപ്സ്ക്രിപ്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ സ്ട്രക്ചർ ചെയ്ത് ഓരോ ഡാറ്റയുടെ ടൈപ്പ് എന്താണ്, അത് എവിടെയൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ റിട്ടേൺ വാല്യൂ എന്താണെന്നുള്ളതൊക്കെ പ്രോപ്പറായിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ കോഡ് സ്ട്രക്ചർ ചെയ്ത് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എന്തെങ്കിലും പുതിയ ചേഞ്ചസോ റീഫാക്ടറിങ്ങോ വരുന്ന സമയത്ത് നമുക്ക് വളരെ ഈസിയായി എറേഴ്സ് ഇല്ലാതെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. മാത്രമല്ല, ഇനിയിപ്പോൾ പുതിയ ഫീച്ചർ വരികയെന്ന് വിചാരിക്കുക, നമുക്കത് വളരെ ഈസിയായി സ്കെയിൽ ചെയ്യാൻ പറ്റും, പുതിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് കമ്പനീസ് ഇപ്പോൾ ടൈപ്സ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ജോബ്സ് എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ജാവാസ്ക്രിപ്റ്റിൻ്റെ കൂടെ തന്നെ ടൈപ്സ്ക്രിപ്റ്റും കാണാൻ പറ്റും. അതെന്തുകൊണ്ടാണ്? ടൈപ്സ്ക്രിപ്റ്റ് അറിയുന്ന ഒരാൾക്ക് ഇപ്പോൾ അഡ്വാൻറ്റേജ് ആണ്. അതായത് എല്ലാ കമ്പനീസും വലിയ വലിയ ആപ്ലിക്കേഷൻസ് ആവും ബിൽഡ് ചെയ്യുന്നത്, അത് വെൽ സ്ട്രക്ചേർഡ് ആയിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഈ ടൈപ്സ്ക്രിപ്റ്റിന് ഇപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നിങ്ങളിപ്പോൾ ഓൾറെഡി വർക്ക് ചെയ്യുന്ന ഒരാളോ അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കാം, ജാവാസ്ക്രിപ്റ്റ് മാത്രമേ അറിയുന്നുണ്ടെങ്കിൽ ടൈപ്സ്ക്രിപ്റ്റും കൂടെ പഠിക്കുക, നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് ആവും. ഇനി നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ നേരെ ചാടിക്കയറി ടൈപ്സ്ക്രിപ്റ്റ് പഠിക്കാൻ നിൽക്കരുത്. ജാവാസ്ക്രിപ്റ്റ് ഫസ്റ്റ് പഠിക്കുക, അതിൻ്റെ എല്ലാ ബേസിക്സും കോൺസെപ്റ്റും പഠിച്ചതിന് ശേഷം മാത്രമേ ടൈപ്സ്ക്രിപ്റ്റിലോട്ട് കടക്കാൻ പറ്റൂ. എന്നിട്ട് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുക. ഇനി ഇതുപോലെ കോഡിംഗ് റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം.